ഏലത്തോട്ട മേഖലയിൽ തൊഴിലാളികളുടെ ക്ഷാമം രൂക്ഷമാകുന്നു. തമിഴ്നാട്ടിൽ നിന്നും നിയന്ത്രണങ്ങൾ പാലിച്ച് തൊഴിലാളികൾ കടന്നുവരുവാൻ വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് തോട്ടമുടമകളുടെ ആവശ്യം. ബോഡിമെട്ട്, കുമളി, കമ്പംമെട്ട് അതിർത്തികളിൽ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ജില്ലയിലെ ഏലത്തോട്ടം മേഖല വീണ്ടും അനിശ്ചിതത്വത്തിലാവും. തമിഴ്നാട്ടിൽ നിന്ന് ജില്ലയിലെ ഏലത്തോട്ടങ്ങളിലേക്ക് 20,000-ത്തോളം തൊഴിലാളികളാണ് മൂന്ന് ചെക്ക് പോസ്റ്റുകൾ കടന്ന ദിനം പ്രതി വന്നുകൊണ്ടിരുന്നത്. കളയെടുക്കുന്നതിനോ കവാത്തെടുക്കുന്നതിനോ അതല്ലെങ്കിൽ വളമിടുന്നതിനോ ഏലം ഏലക്കായ എടുക്കുന്നതിനോ ഇതിനൊന്നും തന്നെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നുമുള്ള തൊഴിലാളികളെ കിട്ടാത്തതിനാൽ വളരെയധികം പ്രതിസന്ധിയാണ് തോട്ടം മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നുള്ളത്. അതിനാൽ തേനി ജില്ലാ കളക്ടറും ഇടുക്കി ജില്ലാ കളക്ടറും ഇടപെട്ടുകൊണ്ട് കോവിഡ് മാനദണ്ഡം അനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അത് എല്ലാ തൊഴിലാളികളും ചിലപ്പോൾ കോവിഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ കടത്തിവിടാവുള്ളൂ എന്നുള്ള ആ തീരുമാനത്തിൽ നിന്നും വ്യത്യസ്തമായി അവർക്ക് വേണ്ട സംരക്ഷണങ്ങൾ നൽകി തോട്ടം മാനേജ്മെൻ്റ് അവർക്ക് വേണ്ട സംരക്ഷണം നൽകിക്കൊണ്ട് തൊഴിലടിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യം രണ്ട് കളക്ടർമാരും കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കണം. സീസൺ അവസാനിക്കാൻ ഇനിയും 5 മാസം കൂടി ബാക്കിയുണ്ട്. കഴിഞ്ഞ ലോക്ഡൌൺ കാലത്ത് ഇരു സംസ്ഥാനത്തെയും ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ ചർച്ച നടത്തിയാണ് തൊഴിലാളികളുമായി എത്തുന്ന വാഹനങ്ങൾ കടത്തിവിടാൻ തീരുമാനിച്ചത്. ഹ്രസ്വകാലത്തേക്ക് നൽകുന്ന പാസ് എടുത്താണ് തൊഴിലാളികൾ കേരളത്തിലെത്തിയിരുന്നത്. തമിഴ്നാട് സർക്കാർ നിയന്ത്രണം കടുപ്പിച്ചാൽ തമിഴ്നാട് സ്വദേശികളായ ഒട്ടേറെ തോട്ടമുടമകളും അതിർത്തി ഗ്രാമങ്ങളിലുള്ള തോട്ടങ്ങളിൽ വരാൻ കഴിയാതെ പ്രതിസന്ധിയിലാകും.